മിസ്റ്റർ പിഷാരടി, ഓ, നിങ്ങൾ ഫുൾ ടൈം കോമഡി കാണിക്കുമെന്ന് പറഞ്ഞിട്ടാണല്ലോ ഞാൻ ഈ വീട് വാടകയ്ക്കുന്നത്. രാവിലെ മുതൽ ഈ കസേരയിൽ കുത്തിയിരിക്കുക, ഞാൻ ഒരു കോമഡി കാണാന്ന് പറഞ്ഞിട്ട്. കോമഡി പോയിട്ട് ഫുൾ ടൈം സ്പോർട്സ് ആണല്ലോ. കോമഡി അല്ല ഇത്, സ്പോർട്സും അല്ല, കൊതുക് കടിയാ, മുഴുവൻ കൊതുകിന്റെ ശല്യം. അതിനെ അങ്ങ് കൊന്നേക്കാന്ന് വെച്ചു ഞാൻ. കൊതുകിനെ കൊല്ലായിരുന്നല്ലേ? അതെ അതെ, എല്ലാ കൊതുകിനെയും കൊല്ലേണ്ട കാര്യമില്ല പിഷാരടി. പെൺ കൊതുകിനെ മാത്രം കൊന്നാൽ മതി, അതാണ് നമ്മളെ കുത്തുന്നതും രക്തം ഊറ്റി വലിച്ചെടുക്കുന്നതും. കൊതുകിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെ അല്ലേ? ഞാനോടത്തി മനുഷ്യന്റെ കാര്യത്തിൽ മാത്രമേ പെണ്ണുങ്ങൾക്ക് ഈ സ്വഭാവം ഉള്ളൂ. ഈ കൊതുകളുടെയൊക്കെ പേര് ഭയങ്കര പുതുമയുള്ള പേരുകളാ. ഇന്നലെ പത്രത്തിൽ കണ്ടു, ബൈബിൾ നാടകത്തിലെ ഏതോ കഥാപാത്രം വന്നാ ഞാൻ വിചാരിച്ചത്. ഓരോ കൊതുകിന്റെ ഒക്കെ പേര് ഈഡിപ്പസ് കൊതുകെന്ന്. ബിഷാരടി, ഈ ഒരു വിഷയമില്ലാത്തോണ്ട് വെറുതെ കൊതുകിനെ കയറി പിടിക്കണ്ട. ഇപ്പം പഴയ പോലെ വലിയ കൊതുകൊന്നും ഇല്ല. അത് ചേട്ടൻ ഫ്ലാറ്റിൽ താമസിക്കുന്നോണ്ടാ. ഫ്ളാറ്റിൽ താമസിക്കുന്നോണ്ടാ ചേട്ടന് കൊതുകിന്റെ ശല്യം. ഫ്ളാറ്റിൽ കൊതു വരത്തില്ല. ഈ ഫ്ളാറ്റിൽ ഇരിക്കുന്ന എല്ലാ പ്രതിനിധികൾക്കും വേണ്ടി, കൊതുകിന് കുത്താനും രക്തം കുടിക്കാനും വേണ്ടി എല്ലാ ഫ്ളാറ്റിനെയും താഴെ നിങ്ങളുടെ സെക്യൂരിറ്റിനെ നിർത്തിയിട്ടുണ്ടല്ലോ. കൊതുക് വന്ന് സെക്യൂരിറ്റി കിട്ടാ പണി കൊടുത്തോണ്ടിരിക്കുന്നത്. ഇനി അഥവാ സെക്യൂരിറ്റി എങ്ങാനും എണീറ്റിരിക്കുകയാണെങ്കിൽ ഈ കൊതുകിന്റെ ഫോൺ നമ്പറും അഡ്രസ്സും മേടിക്കാതെ കൊതുകിനെ മേളിലോട്ട് പറഞ്ഞു വിടുകയില്ല. അതുകൊണ്ട് ഫ്ളാറ്റിൽ താമസിക്കുന്നവർക്ക് കൊതുകിനെ പറ്റി കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ കൊതുകൾക്കും ഉണ്ട് ചേട്ടാ ചില പ്രത്യേകതകൾ. ഇപ്പം ഈ ഗ്രാമപ്രദേശങ്ങളിലെ കൊതുകൊക്കെ ആണെങ്കിൽ നല്ല കറുത്ത മുഴുത്ത കൊതുകായിരിക്കും. ഇനി നമ്മളെ തന്നെ വേണമെന്നില്ല, വല്ല പശുവിനെയൊക്കെ കുത്തിക്കൊണ്ടിരുന്നോളൂ. കേട്ടിട്ടല്ലേ, ശീരമുള്ളോരകിടും ചുവട്ടിലും ചോര തന്നെ കൊതുകിന്റെ കൗതുകം. അതൊന്നുകൂടെ പാടി കേക്കൊള്ളാം. എപ്പോഴെപ്പോഴും അങ്ങനെ പാടാൻ ഒക്കെയല്ല, ഇത് തന്നെ ഞാൻ വളരെ കഷ്ടപ്പെട്ട ഇന്നത്തേക്ക് പഠിച്ചുകൊണ്ട് വന്നത്. ഈ നേരെ മറിച്ച് നമ്മുടെ ഈ കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി ഏരിയയിലുള്ള കൊതുകിനൊക്കെ ഒരു വെളുത്ത നിറവാണ്. ഈ നാട്ടിലെ കൊതുകിന്റെ അത്ര കറുപ്പും ഭംഗിയൊന്നുമില്ല, പക്ഷെ വെളുത്ത നിറവാണെങ്കിലും അതിന് ഒടുക്കത്തെ പവറാ. മിനിഞ്ഞാൻ തന്നെ രാത്രി കിടന്നുറങ്ങിയിട്ട് എന്റെ നെഞ്ചത്തോട്ട് നോക്കിയപ്പോൾ എനിക്ക് നെടുമ്പാശ്ശേരി എയർപോർട്ട് ഓർമ്മ വന്നത്. അല്ല, ഈ നെഞ്ചത്ത് ഫ്ലൈറ്റുകൾ പാർക്ക് ചെയ്തിട്ടേക്കുന്ന പോലെ ഒരു കൊതുക് അങ്ങോട്ട്, ഒരു കൊതുക് ഇങ്ങോട്ട്, ഒരു കൊതുക് അങ്ങോട്ട്. ഇതിനൊക്കെ കൂടെ ഞാൻ ഓടിച്ചു വിട്ടത് നേരെ എന്റെ ചെവിയിൽ വന്നിട്ട് ബാലഭാസ്കറിന്റെ വയലിൻ ഫ്യൂഷൻ വായിക്കും. അപ്പൊ പിഷാരോട് ഒരു കാര്യം ചെയ്യാൻ മതി, ആ കൊതുകിന്റെ പുറത്ത് നമുക്ക് ശിവമണിയുടെ ഡ്രംസ് അടിക്കും. ഹലോ, നമസ്കാരം. എന്റെ ഈ പ്രവർത്തനത്തെ കുറിച്ച് ചേട്ടൻ എന്താണ് പറയാനുള്ളത്? ഏത് ചാനലിൽ നിന്നാ? അയ്യോ, ചാനലിൽ നിന്നല്ല, പിന്നെ ഞാൻ കൊതുകിനെ നശിപ്പിക്കാൻ വന്നത്. നശിപ്പിക്കാനായിട്ട് നിങ്ങൾ വല്ല ബാലങ്കേന്ദ്രോ സത്താറോ ഒക്കെ ആണോ കൊതുകിനെ നശിപ്പിക്കാനായിട്ട്? കൊതുകിന് മരുന്നടിക്കാൻ വന്നാന്ന് പറയാ. മരുന്നടിക്കാൻ വേണ്ടി പറയുന്നതല്ലാതെ ഇവിടെ മരുന്നടിച്ചൊന്നും കാണുന്നില്ലല്ലോ. അല്ല, അങ്ങനെ മരുന്നടിക്കാൻ പാടില്ലല്ലോ. അതെന്താ, നമ്മൾ ഈ അസുഖമുള്ള കൊതുകിന് മാത്രമേ മരുന്നടിക്കാൻ പാടുള്ളൂ. ചാടിക്കേറി കണ്ടതിനെ കണ്ടതിനൊക്കെ മരുന്നടിക്കാൻ പാടില്ല. അയ്യോ, ഇതെന്ന് പറഞ്ഞാൽ പാരസെറ്റമോൾ അല്ല ഇത് കലക്കി വെച്ചേക്കുന്ന പനിയുള്ള കൊതുകിന് മാത്രം കൊടുക്കാൻ. അതല്ല, വേറെ തരം മരുന്നാണ് ഇത്, നശീകരണത്തിനുള്ള മരുന്നാ. സംഭവം ശരിയാണ്, പക്ഷെ നമ്മൾ തോന്നിയ പോലെ മരുന്നടിച്ചാലോ കുഴപ്പമെന്ന് അറിയാമോ? ഇപ്പൊ തന്നെ മറഡോണ ഫുട്ബോളിൽ മരുന്നടിച്ചെന്ന് പറഞ്ഞ് വിലക്കില്ലേ? എത്രയോ കായിക താരങ്ങളെ മരുന്നടിച്ചെന്ന് പറഞ്ഞ് വിലക്കല്. നമ്മളായിട്ട് എന്തിനാ ഒരു കുഞ്ഞു കൊതുകിന്റെ ജീവിതം വിലക്കി കളയുന്നത്? ഈ സാധനം മൂത്ത് കെട്ടിക്കൊണ്ടാണല്ലോ നീ ഇടക്കിടക്ക് നടക്കണം, അതെന്തിനാ കാര്യം? അത് നമ്മുടെ ഒരു സേഫ്റ്റിയാണ്. ഒരു സേഫ്റ്റിക്ക് വേണ്ടി വിഷം മൂത്ത് പോവാതിരിക്കാൻ. വിഷം മൂത്ത് പോവാനല്ല, പിന്നെ നമ്മൾ കൊതുകിന് ഉദ്ദേശിച്ചാണല്ലോ ഈ മരുന്നടിക്കണത്. അപ്പത്തെ വശാൽ ചെറിയ ചെറിയ ഉറുമ്പുകൾ, ചെറിയ പ്രാണികൾ, ഞൊട്ടാഞ്ഞുടിയൻ പോലുള്ള കുഞ്ഞു കുഞ്ഞു കൃമികീടങ്ങൾ, അവരെങ്ങാനും മരിച്ചു പോവുകയാണെങ്കിൽ ഞാൻ ആ കൊന്നേന്ന് അറിയാതിരിക്കാൻ വേണ്ടി ഒരു സേഫ്റ്റിക്ക്. പക്ഷെ ഞാൻ പറഞ്ഞു കൊടുക്കും, ഞാൻ പറഞ്ഞു കൊടുക്കും, പറഞ്ഞു കൊടുക്കുവോ? പക്ഷെ ഈ നാട്ടിലെ കൊതുകുകൾ ഒന്ന് ഓർക്കുക, ഇനി കൊതുകുകൾക്ക് നേരെ ഞാൻ പ്രയോഗിക്കുന്നത് പുതിയൊരു യുദ്ധമുറയാണ്. എന്താണത്? ഒളിപ്പോര്. ഈ കൊതുക് ഒരു പ്രതിജ്ഞ എടുക്കാൻ സമ്മതിക്കണ്ടല്ലോ. വിഷം കൊണ്ട് നിർത്തിയാവുന്നില്ല, ഇതും കൂടെ കൊതുകിന് കൊടുത്തരു കേട്ടോ. പിശു പിശു. അയ്യോ മുകേഷേട്ടാ, നമസ്കാരം. നമസ്കാരം. മേക്കപ്പ് ഒക്കെ കഴിഞ്ഞോ? അയ്യോ, ഇന്നത്തെ തുടങ്ങിയിട്ടില്ല. എന്നിട്ടാണോ ഇങ്ങനെ? ഇവർക്ക് ഇപ്പൊ മേക്കപ്പ് മാനൊന്നും അല്ല, പെയിന്റർമാരെ വിളിച്ചങ്ങ് അടിപ്പിക്കൂ, അത്രയും കടലിലോട്ട് മാറിയിട്ടുണ്ട് ഇവരുടെ കാര്യങ്ങൾ. ആഹാ,
ഇവിടെ നാട്ടുകാരുമായിട്ട് വാജുപിടിച്ച് നിക്കാണല്ലേ. അയ്യടാ, വായൊന്ന് അടച്ചുപിടി. വാ തുറന്നിരിക്കുന്നാണ്ട് ഒരു ഡി വി ഡി എടുത്ത് അതിനകത്തേക്ക് ഇട്ടിട്ട് കണ്ണി കൂടെ സിനിമ കാണാൻ തോന്നും. അതുപോലെ തുറന്ന് പിടിച്ചേക്കുന്ന വായ കൊണ്ട് വന്നേക്കുന്നത്. എന്റെ ചേട്ടാ, ഈ പിള്ളേരെ പോലെ പള്ളി പാൻസ് വിട്ടി ഇവിടെ വാജു അടിച്ചോണ്ട് നിക്കാതെ ആ അടുക്കളയിലോട്ട് വന്ന് എന്നെ ഒന്ന് സഹായിച്ചൂടെ. പണിയെടുക്കാനോ? ഞാനോ? പണിയെടുത്താൽ ഇപ്പൊ എന്താ കുഴപ്പം? ഇടി, എന്തിനാ പണിയെടുക്കുന്നത്? മഹാത്മാഗാന്ധി, സുഭാഷ് ചന്ദ്രബോസ് ഇവരൊക്കെ പണിയെടുത്തിട്ടാണോ ഇത്രയും മഹാന്മാരെ ആൾക്കാരായി മാറിയിട്ടുള്ളത്? ആ ബിശാരണി, ഇതിനിടയില് മഹാത്മാക്കളെ പിടിച്ചിടരുത്. അവരൊക്കെ പണിയില്ലായിരുന്നെങ്കിലും സാമൂഹ്യ സേവനം എന്ന് പറഞ്ഞൊരു വലിയ പണി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് സ്വതന്ത്രമായിട്ട് നമ്മൾ ഇവിടെ ഇരുന്ന് പ്രോഗ്രാം ചെയ്യുന്നത്. ചേട്ടാ, ഞാനിനി എന്തിനാ വേറെ പണിക്ക് പോകുന്നത്? എനിക്ക് കിട്ടിയ എട്ടിന്റെ പണിയല്ലേ ഈ സാരി എടുത്തോണ്ട് ഇവിടെ നിന്ന് നിൽക്കുന്ന ഈ സാധനം എന്ന് പറയുന്നത്. എന്നാലും മുകേഷ് ചേട്ടാ, ഒരു വീട്ടിൽ ഇക്കാലത്ത് രണ്ടുപേരെങ്കിലും പണിയെടുക്കാതെ എങ്ങനെയാ ശരിയാവാ? രണ്ടുപേർക്ക് ഇവിടെ പണിയുണ്ടല്ലോ, ഇവക്കും എന്റെ വേലക്കാരനും. ഇവർ രണ്ടും കൂടെ പണിതാ പോരെ, പിന്നെ ഞാൻ എന്തിനാ പിന്നെ പണിയുന്നത്? നാണില്ലല്ലോ. എന്താ നാണിക്കേണ്ട കാര്യം? മുകേഷ് ചേട്ടാ, ഞാൻ നാണിക്കേണ്ട കാര്യമുണ്ടോ? ആര്യേ, വിഷാരടി പറയുന്നതിനകത്തും ചെറിയൊരു കാര്യമുണ്ട് ഞാൻ ആലോചിച്ചപ്പം. അതെന്താ? നമ്മുടെ മമ്മൂട്ടി സാറ് ഒരു വക്കീലാണ്. ഇതുവരെ ഹൈക്കോടതി പോയിട്ട് ഒരു ഫാമിലി കോർട്ടിന്റെ മുമ്പിലും അദ്ദേഹത്തെ കണ്ടിട്ടില്ല. ഇല്ല, പണിക്ക് പോകുന്നില്ല. മോഹൻലാല് കേണലാണ്. യുദ്ധം വരുമ്പോ അറിയാം കേണല് ഏത് വഴിക്ക് പോയെന്ന്. ഒന്നും വേണ്ട, നമ്മുടെ ജഗദീഷ് വലിയ പ്രൊഫസർ അല്ലയോ, എക്കണോമിക്സ്, അക്കൗണ്ടൻസി, എപ്പോ നോക്കിയാലും അതൊക്കെ പറയും. പക്ഷെ എന്താ ജോലി? മിമിക്രിക്കാർക്ക് മാർക്കിടുക. അല്ല, എന്നാലും ഇവരുടെയൊക്കെ പ്രധാന ജോലി അഭിനയല്ലേ? അതവര് ചെയ്യുന്നുണ്ടല്ലോ. പിന്നെ മുകേഷ് ചേട്ടന്റെ പണി തന്നെ വെറുകീറലോ. ഇവര് ഞങ്ങൾ എല്ലാവരും അഭിനയിക്കുന്ന ആൾക്കാർ തന്നെയാണ്. പക്ഷെ ചുരുക്കി പറഞ്ഞാൽ, നമ്മള് പണിയെടുക്കുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് വലിയ കാര്യമുള്ള ഒരു കാര്യമല്ല. ഒരു വീട്ടിൽ സ്ത്രീയാണോ പുരുഷനാണോ സമ്പാദിക്കേണ്ടത് എന്ന് ഇവര് പറയട്ടെ. ഒരു പൊതു തീരുമാനത്തിൽ നമുക്ക് എത്താമല്ലോ. ഒരു കുടുംബത്തിലെ ഒരു സ്ത്രീയും പുരുഷനും ഒത്തൊരുമിച്ച് പോയാലേ കുടുംബം മുന്നോട്ട് പോകും. ഒരു കുടുംബത്തിൽ മുന്നോട്ട് പോകുന്നത് എങ്ങനെയാ നല്ല ചോദിച്ചത്? വീട്ടിൽ സമ്പാദിക്കേണ്ടത് സ്ത്രീയാണോ പുരുഷനാണോ? രണ്ടുപേരും ഒത്തൊരുമിച്ച് സമ്പാദിച്ചാലേ കുടുംബം മുന്നോട്ട് പോകും. സ്ത്രീയുടെ മാത്രം ഉത്തരവാദിത്വം ഒന്നും അല്ല, കുടുംബം എന്നുള്ളത് പുരുഷന്റെയും കൂടെ ഉത്തരവാദിത്വമാണ്. ചേട്ടാ, എന്റെ അഭിപ്രായത്തില് ഈ സ്ത്രീകള് സമ്പാദിക്കണമെന്നാണ് ഞാൻ പറഞ്ഞു തന്നെ. അതെന്താ കാര്യം വെച്ചാല്, ഇപ്പൊ ഈ സ്ത്രീ ശാക്തീകരണമൊക്കെ വരികയാണല്ലോ. അപ്പൊ നമ്മള് ഇനിയുള്ള കാലത്ത് സ്ത്രീകളെ ജോലിക്ക് വിട്ടിട്ട് അവര് സമ്പാദിച്ച് നമ്മൾ അതിൽ സംതൃപ്തി അറിയണമെന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ താത്വികമായി ഈ ചർച്ചയിൽ നിന്ന് നമുക്ക് ഒരു കാര്യം എന്തായാലും മനസ്സിലായി, തുടർന്നുള്ള ജീവിതത്തിൽ സ്ത്രീകൾ സമ്പാദിക്കുക, പുരുഷൻ വെറുതെ ഇരുന്ന് തിന്നുക, അതായിരിക്കും ഏറ്റവും നല്ലൊരു തീരുമാനം. അതെ, ഈ ഷോ കഴിയുമ്പോഴേ ഉണ്ണാനാന്ന് പറഞ്ഞ് അങ്ങോട്ട് വരുമല്ലോ അല്ലേ, അപ്പൊ കാണിച്ചു തരാം കേട്ടാ. കാണിച്ചു തരാം കേട്ടോ. അയ്യോ, ഇതേ ഒരു കോമഡി പരിപാടിയെന്ന് പറഞ്ഞപ്പോ ഇത്രയും കോമഡി ഞാൻ എന്റെ ജീവിതത്തിൽ പ്രതീക്ഷിച്ചില്ല. നിന്റെ തലമുടിയൊക്കെ ഇത് എന്നെ കാണിച്ചു വെച്ചേക്കുന്നത്. സർക്കാർ ഓഫീസിൽ കാന്തത്തി മുട്ടുസൂചി പിടിച്ചവരുണ്ടല്ലോ, ഒരെണ്ണം അങ്ങോട്ടും ഒരെണ്ണം ഇങ്ങോട്ടും. കാര്യമുണ്ട്, ഇവിടെ ആരും ഇല്ലേ? ഇത്രയും പേര് ഇവിടെ ഇരിക്കണുണ്ട്, നിനക്ക് ഞങ്ങളാരെയും കാണാൻ പോയി? ഇവിടെ ആരും ഇല്ലെന്ന് ചോദിക്കണം. എന്താ നിങ്ങൾ ഇങ്ങനെ വർത്താനവും പറഞ്ഞ് ചിരിച്ചു കളിച്ചിരിക്കാനല്ലേ ഞാൻ ചോദിച്ചത്? പണിയെടുക്കാൻ ഇവിടെ ആരുമില്ലെന്ന്. അതിനെല്ലാം നീ ഇവിടെ നിർത്തിയേക്കുന്നത്. സാറേ, വേണമെങ്കിൽ എന്റെ മുഖത്തോക്കി നാല് തെറി പറഞ്ഞോ, പക്ഷെ തോന്നിയാസം പറയരുത്. പണിയെടുക്കാൻ പോണാ? ഒരാത്തേന് ഞാനിപ്പോ സൗന്ദര്യ സംരക്ഷണവും ഇത്ര ജിമ്മും ഒക്കെ ആയിട്ട് ഇങ്ങനത്തെ പരിപാടിയായിട്ട് നിനക്ക് ഈ വീട്ടിൽ പണിക്ക് നിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, സാറിന് മാത്രമല്ലല്ലോ ഇവിടെ വീടുള്ളത്, ബംഗ്ലാവുള്ളത്, വേറെ എന്തോരം പേർക്കുണ്ട്. മുകേഷേട്ടാ, ഞാൻ മുകേഷന്റെ വീട്ടിലോട്ട് വരട്ടെ. അവിടെ പണിയെടുക്കാത്ത രണ്ടുപേരുടെ ആവശ്യമില്ല. ഒന്ന് ഞാനാ, പിന്നെ ആരാ? ഞാൻ തന്നെ. അതെ, ഈ നീല കണ്ണാടിയും വെച്ചോണ്ട് എല്ലാം നീലചിത്രമായിട്ട് കണ്ടോണ്ട് നടന്നാ പോരാ. ഇവിടെ കുറെ പണിയും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുണ്ട്. നീ ഓടി ചെന്ന് പച്ചക്കറിയും സാധനങ്ങളൊക്കെ മേടിച്ചോ, വണ്ടിക്ക് 1 ലിറ്റർ പെട്രോൾ ഓടിച്ചോ. സാറേ, പച്ചക്കറി, പഞ്ചസാര, പലചരക്ക് എല്ലാം ഞാൻ സ്റ്റോർ റൂമിൽ വെച്ചിട്ടുണ്ട്. ഫുൾ ടാങ്ക് പെട്രോൾ മേടിച്ച് അപ്പുറത്തും വെച്ചിട്ടുണ്ട്. ഒരാഴ്ചത്തേക്ക് ഒന്നും മേടിക്കണം. എന്നാലും നീ ഇന്ന് എന്തൊരു സാധനം മേടിച്ചോണ്ടിരുന്ന പറയുമ്പോ അനുസരിച്ച് നീ ഇന്ന് തന്നെ പോണോന്ന്. എന്നാ ഇന്നെന്താ പ്രത്യേകത? ഇന്ന് പ്രധാനമന്ത്രി നമ്മുടെ പത്രസമ്മേളനം വിളിച്ചു കൂട്ടുന്നുണ്ട്. അതിന് പുള്ളി പത്രസമ്മേളനം വിളിച്ചു കൂട്ടുന്നത് തന്നെ പെട്രോളും ഡീസലും സാധനങ്ങൾക്കോ വില കൂട്ടാൻ വേണ്ടിട്ടല്ലേ. ഉഷാരടി, കൂട്ടുകക്ഷി ഭരണമല്ലേ, അപ്പൊ ഇടക്കിടക്ക് കൂട്ടുന്നോണ്ട് അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയത്, ഒരാളെ സമ്മതിച്ചു കൊടുക്കണം. ആരേട്ടാ? മിമിക്രിക്കാരെ. മിമിക്രിക്കാരെ സമ്മതിച്ചു കൊടുക്കണം. അത് എന്താ കാര്യം എന്നറിയോ? എന്താ? പ്രധാനമന്ത്രിയുടെ ശബ്ദം ഒരു മിമിക്രിക്കാരെ ഇമിറ്റേറ്റ് ചെയ്തിരുന്നു. അതിലിപ്പോ അദ്ദേഹം വാ തുറക്കുന്നത് തന്നെ വല്ലപ്പോഴുമാണ്. ആ സമയം നോക്കിയിരുന്ന് ആ ശബ്ദം പഠിച്ച് പറയണമെന്നുണ്ടെങ്കിൽ സമ്മതിച്ചു കൊടുത്തേ.
നീ ഇതും കേട്ടോണ്ടിരിക്കണം. നിന്നോട് ചെന്ന് സാധനം മേടിച്ചോണ്ട് വരാൻ പറഞ്ഞതല്ലേ, ഓടിച്ചല്ലേ സാധനങ്ങൾ മേടിച്ചോണ്ട് വാ. ഇടാ നീയേ റോഡില്ലാത്ത സ്ഥലത്തൂടെ വണ്ടി ഓടിച്ചാ മതി കേട്ടോ, റോഡിൽ കൂടെ ഓടിച്ചാ വണ്ടി കുഴി വീഴും. അതാരാ വലിയൊരു കുഴിയ അമ്മായി, ഇനി ഇത് ദുരിതബാധിത പ്രദേശമായിട്ട് പ്രഖ്യാപിക്കാം. മോനെ പിഷാരടി, ഇത്രയും വലിയ വീട്ടിലേക്ക് താമസം മാറിയിട്ട് നീ ഈ അമ്മായിയോട് ഒരു വാക്ക് പോലും പറഞ്ഞല്ലോ. ഞാൻ മിണ്ടില്ലപ്പോ. അമ്മായി ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് കെട്ടിക്കറി വന്നത്? അതെ, നിന്റെ വീട്ടിൽ ഒരുപാട് സിനിമാ താരങ്ങളൊക്കെ വരുന്നുണ്ട് എന്ന് ഞാൻ അറിഞ്ഞു. അതിലാരെങ്കിലും ഒരാളെ അമ്മായിയെ പരിചയപ്പെടുത്തി ഒന്ന് കെട്ടിച്ചു വിടുക. മുകേഷേട്ടാ, ഇത്രയും പ്രായമായിട്ട് ഈ ആക്രാന്തം കാരണമാണ് ഇവരുടെ കല്യാണം ഇതുവരെ കഴിയാത്തത്. അയ്യോ മുകേഷേട്ട, എന്റെ മുകേഷേട്ടാ, എത്ര നാളായി ഞാൻ ആഗ്രഹിക്കുന്നു ഒന്ന് നേരിൽ കാണാൻ. പൂക്കാലം വന്നു പൂക്കാലം, തേനുണ്ടോ തുള്ളി തേനുണ്ടോ. മനസ്സിൽ ഏഴുനീല പന്തൽ ഒരുങ്ങി, ചിറകടിച്ചതിനകത്തിൻ ചെറുമഞ്ഞ കിളിക്കുറുങ്ങി. പാട്ടുകട്ടെ, എന്റെ പൊരിച്ചാക്ക് പോലിരിക്കുന്ന അമ്മായി ഇതാരാന്നറിയാവോ? ആ അതെ, കാരക്ടർമാർ കനകമാറി വാണി വിശ്വനാഥായി. ും കാണാതച്ചാരം താ നെഞ്ചിലും മാതക്കാലം പഞ്ചബാണന്റെ മേളം ആവാഹ സ്വാഹായ ജപിച്ചിടും കുട്ടുക്കുമായി വാവാ വരം താത്ത ഇത് പൂജ മഹാരാജ. വീട് വാടകയ്ക്ക് ചോദിച്ചപ്പം ഇതേപോലുള്ള ഹെവി റിലേറ്റീവ്സ് ഉള്ള കാര്യം ഒന്നും പറഞ്ഞില്ല. മുകേഷേട്ടാ, എന്തോ മുകേഷേട്ടന്റെ ഹൃദയത്തിൽ എനിക്കൊരു അഡ്മിഷൻ തരാമോ? തരായിരുന്നു, പക്ഷെ പിന്നെ ഹൃദയത്തിൽ ഒരു സ്ഥലവും കാണത്തില്ല. അമ്മായി ഹൃദയത്തിന്റെ കാര്യം പോട്ടെ, പുള്ളിക്കാരന് പരിചയമുള്ള വല്ല വൃദ്ധസദനം ഉണ്ട്, അവിടെ ഒരു അഡ്മിഷൻ മേടിച്ചു തരാൻ പറ നടക്കുമോ നോക്ക ആദ്യമായിട്ട് കാര്യമായിട്ട്. നീതേ പറയല്ലോടാ, എനിക്കറിയാം. എന്നാ മുകേഷേട്ടാ, ഇവനെ ഇവൻ ജനിച്ചപ്പോ ഒരു പിഞ്ചു കുഞ്ഞായിരുന്നു, അറിയോ? അമ്മായി കീരിക്കാടൻ ജോസും അബൂ സലീമും ഒക്കെ ജനിച്ചപ്പോ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ ഇവര് കിടന്ന് വളരുന്നത്. നീ ഇതും പറയും, എനിക്കറിയാം. അതെ, എനിക്കൊരു കാര്യം പറയണ്ട മുകേഷേട്ടാ, ഇവനെ ചെറുപ്പത്തിലേ ആ തീക്കരപ്പൻ തീക്കരപ്പൻ ആ വോൾക്കാൻ പോലെ പൊട്ടി അതൊക്കെ ഉണ്ടായപ്പോ ഞാൻ ആ ഇഞ്ചപ്പുല അരച്ചരപ്പന്റെ കഥ ഇവരും കൂടെ അറിയാൻ ബാക്കിയുള്ളു. ദൈവത്തോർത്തി കരപ്പന്റെ കഥ പറഞ്ഞ എന്നെ അങ്കാരുടെ മുന്നിട്ട് എന്റെ അമ്മായി നാട്ടിക്കരുത്. അമ്മായിക്ക് ഇവിടെ നിക്കാൻ സാധ്യത, അമ്മായി ഇറങ്ങിപ്പോയി, അമ്മായി ഇറങ്ങിപ്പോയി, ഇവിടെ താമസിപ്പിക്കാൻ പറ്റിയേല. എന്റെ മാട്ടുപ്പച്ചി മച്ചാൻ ഉണ്ടായിരുന്നെങ്കിൽ. മാട്ടുപ്പട്ടി മച്ചാനോ? അല്ല, എന്റെ മാത്തോട്ടി ചായൻ ഉണ്ടായിരുന്നെങ്കിൽ. ആ മാത്തോട്ടി ചായൻ, അതാ ഇവരുടെ ആദ്യത്തെ കാമുകനായി മാത്തോട്ടി ചായൻ. ഈ പുള്ളിക്കാരത്തിന്റെ ശല്യം പഠിച്ച് കടൽ കടന്നുപോയി, അതാണ് ഇപ്പൊ കടല് കടന്നൊരു മാത്തുക്കുട്ടി എന്നും പറഞ്ഞ് തിരിച്ചു വന്നേക്കുന്നത്. അല്ല അമ്മായി, എന്താണ് കല്യാണം നടക്കാതിരുന്നത്? ന്യൂമറോളജി. ന്യൂമറോളജി? ആ അതൊരു കാര്യമുണ്ട്, ഇവർക്ക് കല്യാണം കഴിക്കണ കുറെ കണ്ടീഷൻ ഉണ്ടായിരുന്നു. ന്യൂമറോളജി, ചെറുക്കന്റെ ജനിച്ച ദിവസം, ജനിച്ച മാസം, ജനിച്ച വർഷം, ഇതെല്ലാം കൂടെ കിട്ടുന്ന തുകയെ ഇവന്റെ പൊക്കം കൊണ്ട് ഗുണിച്ചിട്ട് ഇവന്റെ തൂക്കം കൊണ്ട് ഹരിച്ചു കഴിയുമ്പോൾ കിട്ടുന്നത് ഒറ്റ സംഖ്യ ആണെങ്കിൽ മാത്രമേ പുള്ളിക്കാരത്തി കെട്ടുള്ളൂ എന്ന് പറഞ്ഞിരിക്കുക. അങ്ങനെ കെട്ടിയ ഭാഗ്യം വരുമെന്നും പറഞ്ഞ ഈ പണി മുഴുവൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്റെ സങ്കല്പത്തിലെ പുരുഷരെ കുറിച്ച് മുകേഷേട്ടിനോട് ഞാനൊന്ന് പറഞ്ഞോട്ടെ. പറഞ്ഞോളൂ. ആറടി പൊക്കം, വിരിഞ്ഞ നെഞ്ച്, ക്ഷത്രിയന്റെ സ്വഭാവം. പറഞ്ഞു വരുന്നത് മറ്റേ വടക്കൻ പീരകഥയിലെ ചന്തു അല്ലേ? അമ്മായി നമുക്ക് കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് വേണ്ടത് ഒരു ഇച്ചിരി ബോഡി ഫിറ്റ്നസും ഒരു ഒരു ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം, അല്ലാതെ വെറുതെ എങ്ങനെ ഇരുന്നാ നടക്കുകയല്ല. മുകേഷേട്ടാ, ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ? ചോദിച്ചു. മുകേഷേട്ടൻ എന്താ ഇങ്ങനെ ഫിറ്റ് ആയിരിക്കുന്നത്? പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് ഗ്രീൻ റൂമിൽ നിന്ന് പുള്ളി രണ്ടെണ്ണം അടിക്കുന്നുണ്ട്, അതുകൊണ്ടാ പുള്ളി ഇത്ര ഫിറ്റ് ആയിട്ട് അവിടെ വന്നിരിക്കുന്നത്.
ഫിറ്റ്നസ് അത് പുള്ളി നല്ല കാലാകാലങ്ങളായിട്ട് സിനിമ നടനായോണ്ട് കറക്റ്റ് ആയിട്ട് എക്സർസൈസ് ചെയ്യൊക്കെ ചെയ്യുന്നുണ്ട് മെലിഞ്ഞിരിക്കുന്നത്. അമ്മായി ആണേലും ഭക്ഷണം കഴിക്കാതെ ഒന്ന് കുറച്ച് നോക്കിയ ശരിക്ക് തടി നന്നായിട്ട് കുറയും. അയ്യോ അത് ശരിയാ, ഞാൻ ഭക്ഷണം കുറച്ച് എല്ലാം കഴിഞ്ഞ എന്നെ കടയിൽ ഒരു 10 പൈസയെങ്കിലും കുറയില്ലേ മുകേഷ് ഏട്ടാ? 10 കുറയും, എന്നാലും 50 കിടക്കല്ലോ. മുകേഷ് ഏട്ടാ കോമഡി പറയരുതെന്ന് പറയരുത്, ഉള്ള കോമഡിയും കൂടെ തീർന്നിട്ട് വേണേ ഇതിന്റെ റേറ്റിംഗ് കുറഞ്ഞെന്ന് പറഞ്ഞ് മൂള് തൊട്ട് താഴെ വരെയുള്ള വിളികൾ മുഴുവൻ എനിക്ക് വരെ. അമ്മായി ഇവിടെ കിടന്ന് ശല്യം ഉണ്ടാക്കാതെ ഒന്നിറങ്ങി പോവാ അമ്മായി. ഞാൻ പോവില്ല, എനിക്കൊരു ചെറുക്കടെ കിട്ടണം. മുകേഷ് ചേട്ടാ ആരെങ്കിലും ഉണ്ടോ സിനിമയിൽ ഇതുപോലെ 6 അടി ഒക്കെ ഉള്ള കാൻഡിഡേറ്റ്സ് ഉണ്ട്, പക്ഷെ എന്ത് കൊടുക്കും? എന്തും കൊടുക്കും. അതല്ല, സമ്പാദ്യം എന്തുണ്ട്? ഈ പ്രായത്തിനിടയിൽ ഇവര് സമ്പാദിച്ച കുറെ ചീത്തപ്പേരുണ്ട്, അതങ്ങ് കൊടുത്തേക്കാം. ഞാൻ ഉദ്ദേശിച്ച കാൻഡിഡേറ്റ്സിന് ചീത്തപ്പേര് ഒരുപാടുണ്ട്, അതുകൊണ്ട് പുറത്തുനിന്ന് ഇപ്പൊ ചീത്തപ്പേര് അവരെടുക്കുന്നില്ല. എന്റെ അമ്മായി, അമ്മായി എന്നെ ചെറുപ്പത്തിൽ കുളിപ്പിച്ചതല്ലേ, ചോറ് വാരിത്തുന്നതല്ലേ, ഈ സമയത്ത് ഇതുപോലൊരു ഉപദ്രവം ചെയ്യരുത്. ഔട്ട് ഹൗസ് ലെങ്ങാൻ ചെന്നില്ല, ആവശ്യമുണ്ടെ വിളിക്കാം. പ്ലീസ് പ്ലീസ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പാട്ട് വരണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല കേട്ടോ. അതെ, സാധാരണ വടക്കൻ കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു പാതിരാക്കാറ്റുണ്ട്. അങ്ങനെ ഒരു കാറ്റില്ല അങ്ങനെ ഒരു കാറ്റില്ല എന്നുള്ളതിന് ഭൗമശാസ്ത്രജ്ഞന്മാർ എനിക്ക് എഴുതി ഒപ്പിട്ട് തന്ന സർട്ടിഫിക്കറ്റാ. നീ ഇത് പിടി, ആ പച്ചക്കറിയുടെ ബാഗ് എടുക്ക്, കേറി പെരക്കാത്തോട് പോടാ. മുകേഷേട്ടാ, ഞാൻ പറഞ്ഞല്ലോ എന്റെ വീട്ടിൽ വരുന്നവർക്ക് അങ്ങനെ ഒരു ബോറടി എന്ന് പറയുന്ന ഒരു സംഭവത്തെ കുറിച്ച് ചിന്തിക്കാനേ പറ്റില്ല. സർപ്രൈസ് ആയിട്ടുള്ള അതിഥികൾ എപ്പോഴും വന്നോണ്ടേയിരിക്കും. അപ്പൊ ഇന്നത്തെ നമ്മുടെ എന്റെ ഈ വീട്ടിലേക്കുള്ള മുകേഷേട്ടന്റെ വീട്ടിലേക്കുള്ള അതിഥികളെ വിളിക്കാനുള്ള സമയം ഏതാണ്ടായിട്ടുണ്ട്. അപ്പൊ അവരെ ഞാൻ വിളിക്കാം. നമ്മൾക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ പല പ്രിയ താരങ്ങളുടെയും അനിയന്മാര് സമസ്ത മേഖലകളിൽ സിനിമയിൽ സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊരു ഉദാഹരണമാണ് ഫിലിപ്സ് ആൻഡ് മങ്കിപ്പൻ എന്ന് പറയുന്ന സിനിമ. അപ്പൊ അതിനെ കൂടുതൽ ഇപ്പോഴേ ഞാൻ പറയുന്നില്ല, വന്ന് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഈ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന്. ആദ്യം ഞാൻ എൻ്റെ ഈ വീട്ടിലേക്ക് വിളിക്കാൻ പോകുന്നത് നമ്മുടെ എല്ലാം വീട്ടിലൊരാളായി നമുക്ക് തോന്നുന്ന ബാലതാരമായി വന്ന് നായികയായി സജീവമായി നമ്മുടെ സിനിമയിലുള്ള ഒരാളെയാണ്, സനുഷ. ഒപ്പം സനുഷയുടെ സഹോദരൻ, രണ്ടുപേരെയും നമുക്ക് എൻ്റെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യാം. രണ്ട് സ്റ്റെപ്പ് ചാടി ഇറങ്ങും. സനൂപും സനുഷ. സനുഷ ഈ സിനിമയില് ആരുമില്ല, അഭിനയിച്ചിട്ടില്ല, ഇല്ല. അനിയനെ കൂട്ട് വന്നിരിക്കുകയാണ്. നമ്മൾ കാണുന്ന സമയത്തൊക്കെ സനുഷയ്ക്ക് കൂട്ടായിട്ട് സനുഷയുടെ അച്ഛനാണ് വന്നോണ്ടിരിക്കുന്നത്. ഇപ്പൊ അനിയനെ കൂട്ടായിട്ട് സനുഷ വന്നോണ്ടിരിക്കുന്നത് അല്ലേ? കാലത്തിന്റെ പോക്ക് അങ്ങനെയല്ലേ. കാലത്തിന്റെ പോക്ക് അങ്ങനെയല്ലേ. കാലത്തിന്റെ പോക്ക്, കാലത്തിന്റെ പോക്ക് ഇരിക്കെ. സിനിമയുടെ പേര് ഫിലിപ്സ് ആൻഡ് ദ മങ്കിപ്പൻ. ആൻഡ് ദ മങ്കിപ്പൻ. ഇവിടെ ഒരു വേലക്കാരൻ ഉണ്ടായിരുന്നു, അവൻ ഉണ്ടായിരുന്നെങ്കിൽ അവന്റെ രണ്ട് ഫോട്ടോ എടുത്താൽ നിങ്ങളുടെ പോസ്റ്ററിൽ വെക്കായിരുന്നു. എഴുതി കാണിക്കുക വേണ്ട, അവനെ കണ്ടാൽ തന്നെ ആ പേനയുടെ പടം വേണേ ഒരെണ്ണം വെച്ചോ. മങ്കിയുടെ പടം നിങ്ങൾക്ക് രണ്ടാമത് വെക്കേണ്ടി വരില്ല. മുകേഷേരന്റെ വീടാണ്, ഞാൻ വാടകയ്ക്ക്. സനുഷ ആൻഡ് സനൂപ്, വെൽക്കം ടു ബഡായി ബംഗ്ലാവ്. താങ്ക് യു. എന്തൊക്കെ ചെയ്ത സിനിമയില്? വളരെ നോട്ടി ആയിട്ടുള്ള ഒരു കുട്ടിന്റെ ഇതായിരുന്നു. ശരിക്കും അങ്ങനെയാണോ? എങ്ങനെയാ നോട്ടി? ഒന്ന് ഇതിലൊരു നോട്ടി ഒന്ന് കാണിച്ചു. നല്ല കുട്ടിയും ഒരു നോട്ടി കുട്ടിയും, മൊത്തം രണ്ട് കുട്ടികളുണ്ട്. നല്ല കുട്ടി രാവിലെ എണീറ്റാൽ ആദ്യം എന്ത് ചെയ്യണം, നോട്ടി കുട്ടി ആദ്യം എന്ത് ചെയ്യണം? നല്ല കുട്ടി ആദ്യം രാവിലെ എണീച്ച് പല്ലേച്ചിട്ട് കുളിക്കണം. അതെ, നല്ല കുട്ടി പല്ലേച്ചിട്ട് കുളിക്കണം. നോട്ടി കുട്ടിയോ? നോട്ടി കുട്ടി പല്ലേ കയറില്ല. അപ്പൊ ഈ സിനിമ സനുഷ മാത്രമല്ല, ഇനി ഈ സിനിമയുമായി ബന്ധപ്പെട്ട് നമ്മളോട് സംസാരിക്കാൻ വേറെ ഒരു അതിഥി കൂടി എത്തിയിട്ടുണ്ട്. നല്ലൊരു അഭിനേത്രി, നല്ലൊരു ഗായിക, നല്ലൊരു നർത്തകി തുടങ്ങി സമസ്ത മേഖലകളിലും കൈവച്ച് തൊട്ടതെല്ലാം പൊന്നാക്കിയ നമ്മുടെ ഒരു പ്രിയപ്പെട്ട നായികയാണ്. സ്വാഗതം ചെയ്യുന്നു രമ്യ നമ്പീശൻ. ഒന്നുമല്ല, ഞാൻ ആലോചിച്ചേ ഈ സ്റ്റെപ്പ് അടിച്ചു വരണം എന്നോർത്തിട്ട് കുറച്ച് ദിവസമായി. ഇതാവുമ്പം ആ മുകളിലുള്ള പൊടി മുഴുവൻ അടിച്ച് താഴെ കൊണ്ടുവന്നു. വളരെ നമസ്കാരം, വളരെ നന്ദി മുകേഷ്. നമസ്കാരം മുകേഷ്. നമസ്കാരം. ടേക്ക് യുവർ സീറ്റ്സ്.
ഈ ഫിലിപ്സ് ആൻഡ് മങ്കിപ്പനില് മുകേഷ് ഏട്ടൻ ഉണ്ടെന്ന് തോന്നുന്നു. ഞാനും അഭിനയിക്കുന്നുണ്ട് അല്ലേ? അപ്പൊ വീട് വാടകയ്ക്ക് കൊടുക്കല് സിനിമയിൽ ഇപ്പൊ ഇങ്ങനെ ഇതാണ് അല്ലേ? ഇപ്പൊ അത് സൈഡ്, ഇതാണ് മെയിൻ. ഫിലിപ്സ് ആൻഡ് മങ്കിപ്പൻ, ഇത് ആക്ഷൻ സിനിമയാണോ, കുടുംബ സിനിമയാണോ, കുട്ടികൾക്കുള്ള സിനിമയാണോ, മുതിർന്നവർക്കുള്ള സിനിമയാണോ? കുടുംബ സിനിമ. ശരിയാ, നിങ്ങൾ എല്ലാ കുടുംബക്കാരും മുഴുവൻ ഇതിനകത്തുണ്ടല്ലോ. കുടുംബം കുടുംബമായിട്ട്. നേരത്തെ പിഷാരടി പറഞ്ഞില്ലേ അനിയനെ കുറിച്ച്? ആ, വേറൊരു അനിയനും ഉണ്ട് ഈ സിനിമയിൽ. അതാരാ? രമ്യ നമ്പീശന്റെ അനിയൻ. അദ്ദേഹമാണ് ഇതിന്റെ സംഗീതം. ഞാൻ തന്നെ കൈയടിച്ചേക്കാം. അനിയന്റെ പേരെന്താ രമ്യ? അനിയന്റെ പേര് രാഹുൽ സുബ്രഹ്മണ്യൻ. അനിയൻ സംഗീതം ചെയ്തിട്ട് ഒരു പാട്ട് പോലും പാടിയിട്ടുണ്ടോ ഈ സിനിമയില്? ഈ പടത്തില് അങ്ങനെ ഒരു ഭാഗ്യവും എനിക്കുണ്ടായി. ആദ്യം അവൻ എനിക്ക് പാട്ടൊന്നും തന്നില്ല. കേട്ടില്ല? ആദ്യം അവനെനിക്ക് പാട്ടൊന്നും തന്നില്ല. പിന്നെ ഞാൻ ചേച്ചിക്ക് ഒരു പാട്ട് താ മോനെ എന്ന് ചോദിച്ചപ്പോൾ അവസാനം എന്നെ കൊണ്ട് അവൻ പാടിച്ചു. ഇനി സിനിമയെ കുറിച്ച് പറയൂ. ആര് പറയണം? എനിക്ക് ഒരു ഗൗരവമില്ല. ഞാൻ മാക്സിമം അടിച്ചു പൊളിക്കാൻ വേണ്ടി വന്നിട്ടാണ്. മുകേഷ് ചേട്ടനെ കൊണ്ടെന്ന് പറഞ്ഞ തന്നെ ഭയങ്കര ഹാപ്പിയായി ഞങ്ങൾ എല്ലാവരും. പിന്നെ നിങ്ങളുടെ കൗണ്ടറുകൾക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റുമോ എന്നുള്ള പേടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മേലെ പ്രമലാൻ വീട്ടിൽ ഒരു വലിയ കൗണ്ടറിന് മുന്നിൽ ജയറാം പിടിച്ചു തന്നു. പിന്നെ ഇത് ഫിലിപ്സ് ആൻഡ് ദ മങ്കി പെൻ എന്ന് പറയുന്നത് ഇപ്പൊ പ്രൊമോ കാണിക്കുമ്പോ കുട്ടികൾ, ഐ മീൻ റയാൻ ഫിലിപ്പ് എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ് എല്ലാവരും. റയാൻ ഫിലിപ്പാണ് കൂടുതൽ സംസാര വിഷയം. കുട്ടികൾക്കുള്ള ചിത്രമാണോ എന്ന് ചോദിച്ചാൽ കുട്ടികൾക്കുള്ള ചിത്രമാണ്. മുതിർന്നവർ കണ്ടിരിക്കേണ്ട ചിത്രമാണോ എന്ന് ചോദിച്ചാൽ അതുമാണ്. എന്നുവെച്ചാൽ ഈ പടത്തിന്റെ ക്യാപ്ഷൻ തന്നെ അറിയാം, എല്ലാവരുടെയും ജീവിതത്തിൽ നിന്നുള്ള ട്രൂ സ്റ്റോറി എന്നാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എല്ലാവരും, എല്ലാ രീതിയിലുള്ള ഓഡിയൻസും ഒന്ന് ചെറിയ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുറെ നല്ല മൊമെന്റ്സ് ഉള്ള സിനിമയായിരിക്കും ഫിലിപ്സ് ആൻഡ് ദ മങ്കി പെൻ. എന്താ രമ്യയുടെ കഥാപാത്രത്തിന്റെ പേര്? എന്റെ കഥാപാത്രത്തിന്റെ പേര് സമീറ എന്നാണ്. എന്റെ മോനാണ് റയാൻ ഫിലിപ്പ്. ആദ്യത്തെ അമ്മവേഷം. രണ്ടാമത്തെ അമ്മവേഷം. ഞാൻ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റില് അമ്മയായിട്ട് അഭിനയിച്ചു. കണ്ട, അമ്മയെ മെമ്പർഷിപ്പ് എടുത്തിട്ട് ഇപ്പോഴും അമ്മയുടെ ഒരു വേഷം കിട്ടുന്നത് ഇത്ര നാളായിട്ട്. അനിയന്റെ സംഗീത സംവിധാനത്തിലുള്ള ഒരു പാട്ടിന്റെ ഒരു നാല് വരി പാടിയാലോ? തീർച്ചയായിട്ടും. കുറെ എല്ലാ രീതിയിലുള്ള പാട്ടുകളും ഉണ്ട്. ഒരു റൊമാൻറ്റിക് സോങ് ഉണ്ട്, ഇവരുടെ ലവ് ട്രാക്ക് പറയുന്ന ഒരു പാട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇവരാ ഇവനെങ്ങനെ ഇരിക്കുന്നല്ല. ചേട്ടന് പ്രേമുണ്ടാവൂലേ? മുകേഷ് ചേട്ടാ എന്താ ചെയ്യേണ്ടത് മോനെ? ഞാനൊക്കെ എത്രയെന്നറിയാമോ മോഡല്, ഒരുപാട് പഴക്കുള്ള എനിക്ക് ചേട്ടന് പ്രേമുണ്ടല്ല, അതുകൊണ്ട് എനിക്കെന്താ കുഴപ്പമെന്ന്. പ്രേമുണ്ടോ? ഇങ്ങ വന്നേ, നമുക്ക് വേറെ കുറെ വിഷയങ്ങൾ. ഇപ്പോഴും നാളത്തെ ന്യൂസ് നൈറ്റില് രാത്രി നാല് പേരുന്ന് ഇത് ചർച്ച ചെയ്യണം, അതാണ് എന്റെ ലക്ഷ്യം. അപ്പൊ നമുക്ക് രമ്യയുടെ പാട്ട്. മുകേഷ് ചേട്ടാ ആയിക്കോട്ടെ, ഒരു കാര്യം, ഇത് പാടിക്കഴിഞ്ഞാലും നമുക്ക് മുകേഷ് ചേട്ടാ അതിന്റെ സംഗതി പോയോ, ശ്രുതി ഉണ്ടോ, ആ സംഭവങ്ങളൊന്നും നോക്കാൻ പറ്റൂ? സാധാരണ പരിപാടികളിൽ ഓപ്പോസിറ്റ് ഇരിക്കുന്നവരുടെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് അതാണ്. എന്തായാലും ഒരു നാല് കുറ്റം ഈ ബംഗ്ലാവിൽ അങ്ങനെ ഒരു സംഭവമേ ഇല്ല. കുറ്റം പറയില്ല, ഒരു കുറ്റവും പറയില്ല, മനസ്സ് തുറന്ന് എന്തും പറയാം, എന്തും ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് രമ്യയുടെ ഒരു പാട്ട് കേൾക്കാം. ഇതില് ഒരു പ്രൊമോഷണൽ സോങ് പോലെയാണ് ഞങ്ങളിത് ഷൂട്ട് ചെയ്യുന്നത്. പക്ഷേ സിനിമയുടെ എല്ലാ ഭാവങ്ങളും ആ പാട്ടിലുണ്ടാവും. പാടാം അല്ലേ? ഓക്കെ. ബാല്യത്തിൽ നാം കണ്ട ഓമൽക്കിനാവിലേറി പാഞ്ഞു പോയിടാ, ചൈൽഡ്ഹുഡിൽ മിസ് ചെയ്ത ഡ്രീംസിന്റെ വിങ്സിലേറി സ്കൂട്ടായിടാ, പാറിപ്പറക്കുന്ന മീവൽ കിളികളായി മേഘത്തിൽ ഉയരാടിടാ, സ്കൈയിൽ പറക്കുന്ന ഫ്രീക്കി ബസുമായി ക്ലൗഡ്സിൽ ിലേറി പാഞ്ഞു പോയിടാ, ചൈൽഡ്ഹുഡിൽ മിസ് ചെയ്ത ഡ്രീംസിന്റെ വിൽസിലേറി സ്കൂട്ടായിടാ. ഈ പാട്ട് ഗംഭീരമായിട്ടൊരു ഹിറ്റാകാൻ പോകുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവ് എന്താന്ന് മനസ്സിലായോ? എന്താണ്? ആദ്യമായിട്ട് കേൾക്കുകയാണ് ഇവിടെ എല്ലാരും. അതിനോടൊത്ത് താളം പിടിക്കാൻ തോന്നുക, കറക്റ്റ് താളത്തിന് കൈയടിക്കുക എന്ന് പറയുമ്പോ തന്നെ വിചാരിച്ചോണം അത് ഹിറ്റായത്. അതാരാ അവിടെ? ഓ പൂച്ച, ഓ ആ കരിമ്പൂച്ച ആയിരുന്നോ? ഇതാരാ?
ഇതേ ഇവിടെ അയലോകത്തുള്ളൊരു പുള്ളിയാ, ഇവിടെ എന്തായാലും ചടങ്ങുണ്ടെന്ന് പറഞ്ഞാൽ ഓടി തന്നെ ഇങ്ങോട്ട് എന്നെ കേസ് തന്നെ. അല്ല വിരുന്നുകാരൊക്കെ വന്നു അറിഞ്ഞിരുന്നു. ആ പുറത്ത് കാറ് കിടക്കുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരുമല്ലോ അല്ലേലും. എന്താ കാര്യം ഇപ്പൊ വന്ന? ഒന്നുമില്ല, ജസ്റ്റ്. എന്തിനാ കൂളിംഗ് ഗ്ലാസ് എടുത്ത് വെച്ചത്? രമ്യൊക്കെ ഇരിക്കണ്ടല്ലോ, അപ്പൊ നമ്മള് ഷൈൻ ചെയ്യാൻ വേണ്ടിട്ടാ ഈ കൂളിംഗ് ഗ്ലാസ് വെച്ചേക്കുന്ന. ഞാൻ ഇരുന്ന വെക്കൂല്ലേ ഏട്ടാ? അല്ല മൊത്തത്തിൽ കോയമ്പത്തൂർക്ക് പോകുന്ന വോൾവോ ബസ് പോലെയാ ഈ കൂളിംഗ് ഗ്ലാസ് വെച്ചപ്പോ. എന്തായാലും ഒരു പ്രസന്റ് കൊടുത്തോട്ടെ. പ്രസന്റേഷൻ ഒക്കെ ഇവിടെ ഇവിടെ പതിവില്ലാത്ത കാര്യങ്ങളാണ്. ഹാരം, ചെണ്ട്, റീത്ത്, നാരങ്ങ ഇതൊന്നും ഇവിടെ ഞങ്ങൾ കൊടുക്കാറില്ല. ഞാൻ 6 വർഷമായിട്ട് ഗൾഫിലായിരുന്നേ. അന്ന് ഞാൻ സനുഷയുടെ പടങ്ങളൊക്കെ കാണുമായിരുന്നു. അപ്പൊ ഒരു പ്രസന്റ് ജസ്റ്റ് ഒന്ന് ഒരു ഒന്ന് ഹെൽപ്പ് ചെയ്യാം. പിന്നെ നമ്മൾ ഒരാൾ തരുന്ന സ്നേഹ സമ്മാനം നോക്കേണ്ട കാര്യമല്ലോ അല്ലേ. അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇത് ഞാനിനി അടുത്ത പടം മുതൽ ഇങ്ങനത്തെ ഡ്രസ് ഇട്ട് അഭിനയിച്ചാ മതി എന്ന് വിചാരിച്ചിട്ടാണ്. പുള്ളി 6 വർഷം ഗൾഫിലായിരുന്നു, കൊച്ചു വളർന്നൊന്നും പുള്ളി അറിഞ്ഞിട്ടില്ല. അപ്പൊ അതും പറഞ്ഞോണ്ട് മേടിച്ചതാ. ഒരു വീഡിയോ ജസ്റ്റ് വീഡിയോ ഫോട്ടോ എടുത്ത കുഴപ്പം. ഫോട്ടോ കഴിഞ്ഞ ദിവസം എടുത്തിട്ട് അറിയാലോ. ആ വീഡിയോ ഫോട്ടോഷോപ്പ് വന്ന കാരണം ഫോട്ടോയുടെ വിശ്വാസം എല്ലാരും എടുത്തു കാണാറുണ്ട്. ഓക്കെ ഒന്നൊന്ന് ചിരിക്കേ വിഷു. മുകേഷട്ടാ ഫോട്ടോ എടുത്തില്ലായിരുന്നു. ഓക്കെ താങ്ക് യു. അടുത്ത ആള് വരുമ്പോ വിളിക്ക്. ഇത് കൊണ്ടേ ആ ദീപിക പതുക്കൊണ്ടും വല്ലതും കൊടുക്ക്, അടുത്ത പടത്തിൽ ഇട്ടോണ്ട് വന്നോളൂ. മങ്കിപ്പൻ എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഇവരുടെ സ്കൂളിലെ പ്രിൻസിപ്പൾ ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഇങ്ങനൊരു സ്കൂള് കേരളത്തിൽ കാണില്ല. അത്രമാത്രം പുലികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ്. അതിനകത്തൊരു പ്രസിദ്ധമായ ഒരു ഡയലോഗ് തന്നെ ഉണ്ട്, നിങ്ങളൊന്നും സ്റ്റുഡൻസ് അല്ല ടെററിസ്റ്റ് ആണെന്ന്. എന്റെ മോനായതുകൊണ്ട് പറയല്ല, വളരെ നല്ല സ്വഭാവമാണ്. ഇനിയിപ്പം ഇപ്പൊ ഒരു മോനായിട്ട് അഭിനയിച്ച ഒരു സിനിമയിൽ ഇനിയിപ്പോ വലിയ താമസമില്ലാതെ തന്നെ രമ്യക്ക് ഒരു 10-30 വയസ്സായ ഒരാളുടെ അമ്മയായിട്ട് അഭിനയിക്കുന്ന ഒരു വേഷം തന്നാൽ പിശാരടിക്ക് ഞാൻ ഈ സിനിമാ രംഗത്ത് ഇങ്ങനെ നിൽക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അല്ല പിശാരടി, അതൊരു വലിയ തെറ്റിദ്ധാരണയുണ്ട് നമ്മുടെ സിനിമാ രംഗത്ത് തന്നെ. അമ്മയായിട്ട് അഭിനയിച്ചു കഴിഞ്ഞാൽ, അച്ഛനായിട്ട് അഭിനയിച്ചു കഴിഞ്ഞാൽ ഒരു ഒരു പ്രായം കഴിഞ്ഞുപോയി, പിന്നെ അവർക്ക് നല്ല റോളുകൾ, ഹീറോ ഹീറോയിൻ റോളുകൾ കിട്ടത്തില്ല എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ മലയാളത്തിലെ ഏറ്റവും അഭിമാനിക്കാവുന്ന ഒരു റോള്, ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് കൊട്ടാരക്കര ശ്രീധരൻ നായർ ചേട്ടനെടുത്ത കുഞ്ഞാനാച്ചൻ അരനാഴിക നേരത്തിലെ. അദ്ദേഹത്തിന് 35-ഓ 36-ഓ വയസ്സുള്ളപ്പോഴാണ് 80 വയസ്സുള്ള വയസ്സനായിട്ട് അഭിനയിച്ചത്. അന്ന് അദ്ദേഹം അങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ ഒരിക്കലും കുഞ്ഞാനച്ചൻ ഉണ്ടാവത്തില്ല. ഒരു ആക്ടർ നല്ല റോളുകൾ തേടിപ്പോണം, അല്ലാതെ പ്രായം അങ്ങനെയുള്ള കാര്യങ്ങൾ. കറുപ്പ്, ഞാൻ കറുത്ത പിന്നെ പാവപ്പെട്ട പെൺകുട്ടിയായിട്ട് അഭിനയിക്കത്തില്ല, ആൺകുട്ടിയായിട്ട് അഭിനയിക്കത്തില്ല. കഥാപാത്രം നല്ലതാണെങ്കിൽ ഗോ ഫോർ ഇറ്റ്, അതാണ് ആക്ടർ. അപ്പൊ രമ്യയുടെ ഈ അറ്റംപ്റ്റ് നമ്മൾ തീർച്ചയായിട്ടും അഭിനന്ദിക്കേണ്ട ഒരു കാര്യം. തീർച്ചയായിട്ടും രമ്യ വളരെ ബോൾഡ് ആയിട്ടുള്ള, ശരിക്കും ബാക്കിയുള്ള ആൾക്കാരിൽ നിന്നും വ്യത്യസ്തത തുടക്കം മുതലേ പുലർത്തുന്ന ഒരാളാണ് രമ്യ. അതുകൊണ്ട് രമ്യക്ക് ഒരു കയ്യടി. ഇനി നമ്മുടെ അതിഥികൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ഈ അതിഥികളോട്? രമ്യ നമ്പിശൻ ഞങ്ങൾക്ക് വേണ്ടി തട്ടത്തിൻ മറയത്തിലെ പാട്ടൊന്ന് പാടാമോ? തട്ടത്തിൻ മറയത്തിലെ തട്ടത്തിൻ മറയത്തിന്റെ പാട്ടുമായിട്ട് എനിക്ക് പേഴ്സണലി കുറച്ച് ബന്ധമുണ്ട്. അത് സനൂപിന്റെ നായികമാർ. അതെ, നായിക ഒന്നുമില്ല, എല്ലാം ഡിഫറെന്റ് ആയി ചിന്തിക്കുന്ന ഒരാളാ. അപ്പോ ഇവൻ ഓരോ ദിവസവും ഓരോ ലൈൻ ആകുമ്പോഴും കേൾക്കുന്ന ഒരു പാട്ടാണത്. എന്നിട്ട് ഭയങ്കര ഇമോഷൻ ഒക്കെ കൊടുത്തിട്ട് ഒരു കേൾക്കുന്ന ഒരു പാട്ടാണത്. അല്ല ഈ മുത്തുച്ചിപ്പി പോലൊരു പാട്ട്, ആ പാട്ട് എനിക്കും പേഴ്സണൽ ആയിട്ട് ഒരു ബന്ധമുണ്ട്. എല്ലാരും ലാലുലച്ച പേഴ്സണൽ ആയിട്ട് അങ്ങ് പറയ. അല്ല ആ പടം ഞാനാണ് പ്രൊഡ്യൂസ് ചെയ്തത്. ചേട്ടാ എത്ര കോടി കിട്ടി? ചേട്ടാ എത്ര കോടി കിട്ടി? ആ കോടി കിട്ടിയോണ്ടല്ലേ ഇങ്ങനെ ഒരു ബംഗ്ലാവ് എടുത്തേ. ആ കോടി കൊണ്ടൊക്കെ പണിത ബംഗ്ലാവ് ആയിരിക്കും ഇത്. എന്നാ നമുക്കൊരു കാര്യം ചെയ്യാം, മുത്തുച്ചിപ്പി കേക്കാം.
ചിപ്പി പോലൊരു കത്തിനുള്ളിൽ വന്നൊരു കിന്നാരം കിന്നരിച്ചു പാടുവാനുള്ളിനുള്ളിൽ നിന്നൊരു ശ്രീരാഗം ചിപ്പി പോലൊരു കത്തിനുള്ളിൽ വന്നൊരു ചമ്മന്തി അരച്ചോണ്ടിരിക്കുകയാണ് വേണ്ടിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മങ്കി പെണ്ണിന്റെ പോസ്റ്ററിൽ വെക്കാനായിട്ട്. പക്ഷേ ഒരു കാര്യം പറയാണ്ടിരിക്കാൻ പറ്റില്ല, യുവർ സ്റ്റൈൽ ഞങ്ങൾ അട്രാക്റ്റഡ് ആയി അല്ലേ. എന്റെ ഞാൻ ഈ വള്ളിയൊക്കെ ഇട്ടത് എന്തിനാണ്? ഇനി ന്യൂ ജനറേഷൻ യോ യോ. 1960 സോമന്റെയും സുകുമാരനെയും പാടം ഇറങ്ങുമ്പോൾ ഇവൻ ന്യൂ ജനറേഷൻ എന്നും പറഞ്ഞ് ഇതേപോലെ നടക്കുക. രമ്യ കണ്ടീഷൻ അല്ലേ? ഞാൻ ഡാർലിംഗ് എന്നൊക്കെ വിളിച്ചിട്ട് എന്നെ പറയണമെന്ന് എന്റെ പേര് പോലും മര്യാദയ്ക്ക് അറിയില്ല. കഷ്ടാണ് കേട്ടോ. ഡാർലിംഗ് എന്നാണ് വിളിച്ചത്, ടാർലിംഗ് എന്നാണ് വിളിച്ചത്. ഇത് നമ്മുടെ ഇവിടുത്തെ ധർമ്മൻ എന്നാണ് പേര്. നല്ല ഭക്ഷണം ഉണ്ടാക്കും, നല്ല ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കും അല്ലേ. ഇവിടെ എന്ത് കാര്യത്തിന്? ഈ വീട്ടിലൊരു മുട്ടുസൂചി വീഴണമെങ്കിൽ ധർമ്മൻ അറിയണം. ആ പച്ച ഷൂസ്, ചുവന്ന നിക്കർ, ഇങ്ങനെയൊന്നും അല്ല സാധാരണ. ഇന്ന് നിങ്ങളൊക്കെ വരൂ എന്ന് അറിഞ്ഞോണ്ട് മാത്രം ഒരിത്തിരി. നിങ്ങൾക്കിപ്പോ കുടിക്കാൻ എന്താ ഇവിടെ? ജ്യൂസാണോ ഇഷ്ടം, അല്ലെങ്കിൽ ചായ ആണോ ഇഷ്ടം, പാലാണോ ഇഷ്ടം, എന്താ ഇഷ്ടം? എല്ലാം ഇഷ്ടം. തരാൻ വേണ്ടിട്ടല്ലോ, ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിട്ടാ. സിനിമാക്കാരൻ എന്തൊക്കെയാണ്? പരിചയപ്പെട്ടില്ലേ, എല്ലാരും അടുത്തൊന്ന് കണ്ടില്ലേ. ഈ റോസാപ്പൂ എവിടെ കിട്ടി? റോസാപ്പൂ ഒക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ചേട്ടന്റെ ഷൂസും കണ്ണട എനിക്ക് തരോ. വേണോ? എന്റെ ഗ്ലാമർ മുഴുവൻ പോലെ മോനെ. എനിക്ക് ഗ്ലാമർ വേണ്ട, എനിക്കും ഗ്ലാമർ വേണ്ട. അത് വെച്ചോ, ആ കണ്ണട അവന് കൊടുത്തേക്ക് കേട്ടോ. നന്ദി വേണോ കേട്ടോ. താങ്ക് യു. പിന്നെ മോനെ, കണ്ണാടി മാത്രം തന്നത് നന്നായി. ആ ഷൂ അങ്ങനെ മേടിച്ചിരുന്നെങ്കിൽ പണി വളിപ്പോയാ. ആ ഷൂ ഞാനിവിടെ വെക്കുന്നത് കപ്പത്തോട്ടത്ത് എലി വരാതിരിക്കാൻ വേണ്ടി. അവൻ അടുക്കളെ വന്ന് പറഞ്ഞല്ലോ ഇവിടെ ആരാണ്ടൊക്കെ വന്നിട്ടുണ്ടെന്ന്. ആരോടായി വാജോടിച്ചോണ്ടിരിക്കുന്നെ? നോക്ക് ആരാ വന്നേക്കുന്നത്. അയ്യോ അയ്യോ, നിങ്ങളാന്ന് ഞാൻ സത്യമായിട്ടും അറിഞ്ഞില്ല കേട്ടോ. അയ്യോ രമ്യ, രമ്യ, സനൂഷ, സനൂഷ, സനൂപ്, 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 നമ്മുടെ ഫിലിപ്സ് ആൻഡ് ഒരുപോലെ ഉണ്ടല്ലേ രണ്ടുപേരും. അനിയൻ അതുകൊണ്ടാ അങ്ങനെ ഒരേ ചായ ഉണ്ടാവും. ഫിലിപ്സ് ആൻഡ് മങ്കിപ്പൻ എന്ന് പറഞ്ഞ പടം ഞാൻ പറഞ്ഞില്ല അടുത്ത ആഴ്ച കൊണ്ട് കാണിക്കാന്ന് പറഞ്ഞില്ലേ? ആ പടത്തില് മങ്കിയാണോ ഈ പയ്യൻ? അല്ലല്ല, അതിലെ മെയിൻ നായകനാണ് ഈ പയ്യൻ. അറിയാമോ ഈ കണ്ണട ഇതെന്താ പ്രശ്നം? അറിയാമോ മറ്റേക്കുന്ന കണ്ണട വെച്ചതുകൊണ്ടാ ഈ കുഴപ്പമുണ്ടായത്. ഈ കണ്ണടക്ക് തന്നെ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇത് മടക്കി പോക്കറ്റ് ഇട്ടിട്ട് പോണ വഴിക്ക് കളഞ്ഞേക്ക് കേട്ടോ. അയ്യോ എവിടെ നോക്കട്ടെ. അയ്യോ എന്തൊരു ചന്തമല്ലേ ചേട്ടാ. ആ നല്ല ചന്തമുണ്ട്. അയ്യോ നമുക്ക് ഇതുപോലെ ഒരു മോൻ വേണമെന്നാ ആഗ്രഹം. ഇപ്പൊ കല്യാണം കഴിഞ്ഞതേ ഉള്ളേ. അത് പറഞ്ഞാൽ അതങ്ങനെ ഇപ്പൊ കല്യാണം കഴിഞ്ഞ ഇപ്പൊ നടത്തി തരാവുന്ന ആഗ്രഹം അല്ല. സമയവും സന്ദർഭവും പോലെ ചെല്ലു 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 കേട്ടോ. മോനെ കുഴപ്പമില്ല, വിഷമിക്കണ്ട. ഇവർക്ക് കഴിക്കാൻ പിന്നെ എല്ലാരും ഇരിക്കണേ, ഇപ്പൊ എടുക്കാമേ. പൊക്കളയില്ലേ ചേട്ടാ, ഒരു കാര്യം ചോദിച്ചോട്ടെ. എന്താ? ഇപ്പൊ വന്നിട്ട് പോയില്ലേ ഒരു ഒരു ആള്, ഒരു ചേച്ചി? ആ ചേച്ചിയാണ് ഈ സർപ്രൈസ് എന്ന് പറഞ്ഞ. അതല്ല സർപ്രൈസ് ഒരിക്കലും. നിങ്ങൾ ഇതിനിടയില് നമ്മുടെ സംസാരത്തിനിടയിൽ ഇവര് പറഞ്ഞല്ലോ, ഇവരിപ്പോ ഇവിടെ ഈ സിനിമയുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ കാരണമായ രണ്ടു പേരുകൾ. അതെ അതെ, വിജയ് സാറും സാൻഡ്ര ചേച്ചിയും. വിജയ് സാറും സാൻഡ്ര ചേച്ചിയും. ഒന്നുകൂടെ, വിജയ് സാറും സാൻഡ്ര ചേച്ചിയും. നിങ്ങളുടെ ആഗ്രഹ പ്രകാരം സർപ്രൈസ്. ഓം ഫ്രീം ഫ്രോം ഫ്രീം. വിജയ് സാറും സാൻഡ്ര ചേച്ചിയും വരട്ടെ. ഷും ഹോം ഷും. ഹായ്, ഹായ്. നമസ്കാരം. ഹായ്, ഹലോ മുകേഷ് ചേട്ടൻ. ഹായ്, ഹായ്. വെൽക്കം വെൽക്കം. ഇരിക്കൂ ഇരിക്കൂ. എന്റെ അനിയനെ എവിടെ കൂട്ടിട്ട് പോവാ? ഞങ്ങള് ഇങ്ങനെ നിന്നോളാം, ഞങ്ങള് ചെറുപ്പക്കാരൊക്കെ ഇങ്ങനെ നിക്കാൻ കുറച്ചേരാം. ഞങ്ങള് തീരെ പ്രായമില്ലാത്ത ആ കാര്യം ഇവിടെ മാറിയിക്കാം. വിജേട്ടാ പറയ, നിങ്ങള് രണ്ടുപേരും നിർമ്മാതാക്കള് ഉണ്ട്, അഭിനേതാക്കളുണ്ട്, നിങ്ങൾ തമ്മിൽ ചർച്ച ചെയ്യാം. ഞാൻ കേക്കട്ടെ കുറച്ചുനേരം. സാൻഡ്രയുടെ തൊട്ടപ്പുറത്തിരിക്കുന്ന രണ്ടുപേരും ബാലൻ നടിയുമാരായിട്ട് കയറി വന്നവരാണ്. ഓർമ്മ എന്ന് പറഞ്ഞ സീരിയലുകൾ അവിടം തൊട്ടുണ്ട്. സനൂഷ
സായാഹ്നം എന്ന ചിത്രത്തിലൂടെ രമ്യ നിർദ്ദേശം വന്നു കുറെ കൊല്ലമായി. എന്നാൽ സാൻഡ്ര ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ വന്നു പെട്ടെന്ന് ലിജോയുടെ ആമേ എന്നോ ചിത്രത്തിൽ അതിഗംഭീരമായിട്ട് അഭിനയിച്ചു. എന്താണ് ഒരു ബാക്ക്ഗ്രൗണ്ട്, എങ്ങനെയാണ് ഇതിനകത്ത് വന്നത്? ഞാൻ ഈ ആളും ഒരു ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിരുന്നു. അത് ഓഡിയൻസിന് അറിയാൻ മുകേഷേട്ടൻ തന്നെ അഭിനയിച്ച സിനിമയിലാണ് ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. ചെപ്പ് കിൽക്കണം ചങ്ങാതി എന്ന് പറയുന്ന സിനിമയില് ഞങ്ങൾ മുകേഷേട്ടനായിട്ട് ഭയങ്കര കൂട്ടാണ്. പക്ഷെ എന്നാലും മുകേഷേട്ടനോട് ഞാൻ ഇതുവരെ അത് പറഞ്ഞിട്ടില്ല. പക്ഷെ ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് ഒന്ന് രണ്ട് സിനിമയിലെ അഭിനയിച്ചിട്ടുള്ളൂ. അതിനുശേഷം കർമ്മയോധയുടെ സെറ്റിൽ വെച്ചിട്ട് ലിജു എന്നെ ആദ്യം വിളിക്കുമ്പോൾ ഞാൻ മുകേഷേട്ടനോട് ആദ്യം പറയുന്നത് എന്നെ മറിയാമ്മയായിട്ട് വിളിച്ചിട്ടുണ്ടെന്ന്. അപ്പോ മുകേഷേട്ടനാണ് ആദ്യം എന്റെ അടുത്ത് പറഞ്ഞത് ഇനിയിപ്പോ നിമിത്തം അതായിരിക്കും, അതിനു വേണ്ടിയിട്ടായിരിക്കും സിനിമയിൽ വന്നത്, അപ്പൊ എന്തായാലും അഭിനയിക്കണം എന്ന് ആദ്യം എന്നോട് പറഞ്ഞത് മുകേഷേട്ടനാ. അപ്പോഴാണ് മറിയാമ്മയായത്. വരേണ്ട സ്ഥലത്ത് തന്നെ വന്നു എന്നുള്ളതാണ്. ഇവര് ഇതെങ്ങനെ ഇതിനകത്ത് വന്നു എന്നുള്ളതിന്റെ വലിയൊരു സംശയമാണ് മാറിയിരിക്കുന്നത്. വിജയിലോട്ട് വരുന്നു, എങ്ങനെയാണ് ഇതിനകത്തോട്ട് വന്നത്, എങ്ങനെയാണ് ആ ഒരു കോൺഫിഡൻസ് ഉണ്ടായത്? ഞാൻ മുകേഷേട്ടനോട് നമ്മളൊരു ഏകദേശം 5-6 വർഷത്തെ ബന്ധമുണ്ട്, ഏറ്റവും നല്ല ഫ്രണ്ടാണ്. സാൻഡ്ര പറഞ്ഞ പോലെ തന്നെ പറയാത്തൊരു കാര്യമുണ്ട്, ഞാനും ഒരു ബാലതാരമായിട്ട് തന്നെയാണ് സിനിമയിൽ വന്നത്. ഇനിയിപ്പം നമ്മളെ പോലീസ് പിടിക്കുമോ ബാലവേല ജയിച്ചത്? ഇവിടെ ബാലതാരങ്ങളെ മുട്ടിയിട്ട് നടക്കാൻ വയ്യാത്ത സ്ഥിതി, കംപ്ലീറ്റ് ബാലതാരമായി. അതെ അതെ, 1983 എന്റെ അച്ഛൻ പ്രൊഡ്യൂസ് ചെയ്ത സിനിമയിൽ ഞാൻ ബാലതാരമായിട്ട് പൃഥ്വിരാജിന്റെ ഇന്ദ്രയത്തിന്റെ അച്ഛന്റെ സുകുമാരൻ ചേട്ടന്റെ കൊച്ചിലത്തെ റോള് ചെയ്തത് ഞാനാണ്. അങ്ങനെയാണ് സിനിമയിലേക്ക് വന്നതെങ്കിലും പ്രൊഡ്യൂസർ ആവാനാണ് തീരുമാനിച്ചത്. ചാനൽ ബിസിനസ്സിൽ നിന്ന് മാറിയിട്ട് പക്ഷേ ഒരു കൈ കൊണ്ട് കൊടുക്കുമ്പോൾ ഒരു കൈ കൊണ്ട് വാങ്ങിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതിലൊന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു. കൊടുത്താൽ മാത്രം പോരല്ലോ, കാശ് വാങ്ങിക്കുകയും കൊണ്ട് ചെയ്യാൻ, സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ കാശ് വേണ്ട. അങ്ങനെയാണ് അഭിനയിക്കാൻ വന്നത്. ഓക്കെ, അപ്പം ഫിലിപ്സ് ആൻഡ് മങ്കിപ്പൻ എന്ന് പറയുന്ന ചിത്രം എല്ലാതരം പ്രേക്ഷകർക്കും കാണാവുന്ന ഒരു ചിത്രമാണ്. അതിന്റെ അണിയറ മുന്നണിയിലും പിന്നണിയിലും സജീവ സാന്നിധ്യമായ ആൾക്കാരാണ് ഇന്ന് ബഡായി ബംഗ്ലാവിൽ നമ്മളോടൊപ്പം ഇത്രയും നേരം ചെലവഴിച്ചത്. മുകേഷേട്ട വരൂ, നമുക്ക് ഇവർക്ക് എല്ലാവിധ നന്മകളും നേരാം. നമുക്ക് സിനിമ നമുക്ക് ഞങ്ങളുണ്ട് കേട്ടോ സിനിമ കാണാൻ വരാൻ. ബഡായി ബംഗ്ലാവിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അതിനു മുമ്പ് ഒരു ചെറിയ കാര്യം, കാരണം എപ്പോഴും സിനിമയും ടിവിയും സഹോദരങ്ങളാണ്, രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ച് മുന്നോട്ട് പോകേണ്ട രണ്ട് മീഡിയകളാണ്. അത് ഓരോ ദിവസം കഴിയും തോറും തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇങ്ങനെയുള്ള ഒരു പ്രൊമോഷൻ. എത്രമാത്രം റീച്ചാണ് എന്നുള്ളത് പുറത്തുള്ള ആൾക്കാർ പറയുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. അതിന് ഭാഗപക്കാകാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. എന്നാൽ ഞാൻ പറയാൻ വന്നത് അതല്ല. എപ്പോഴും സിനിമയെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്ക് ഒരു പ്രതിസന്ധി എന്നൊരു വാക്ക് എപ്പോഴും സിനിമയുടെ കൂടെ ഉണ്ട്. ദാ സിനിമ നിൽക്കാൻ പോകുന്നു, ദാ സിനിമ പ്രൊഡ്യൂസർമാർ വരുന്നില്ല, പ്രൊഡ്യൂസർമാർ കുഴയുന്നു. എന്നാൽ ഒരിക്കലും സിനിമയ്ക്ക് മരണമില്ല. ഞാൻ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സിനിമയിലുള്ള ഏറ്റവും വലിയൊരു ശാപം ഒരു പടം വിജയിച്ചു കഴിഞ്ഞാൽ ആ ട്രെൻഡിൻ്റെ പുറകെ പോവുക, എന്നിട്ട് അത് എങ്ങനെ ആ ട്രെൻഡ് ഇല്ലാതാക്കാൻ ശ്രമിക്കുക. ഇവർ എടുത്ത ചിത്രം നോക്കിക്കഴിഞ്ഞാൽ സക്രിയയുടെ ഗർഭിണികൾ പോലെ ഒരിക്കലുമല്ല മങ്കിപ്പൻ. ഇനി എടുക്കാൻ പോകുന്ന ചിത്രങ്ങളും ട്രെൻഡിന് എതിരെ പോവുക, പുതിയ ട്രെൻഡ് ഉണ്ടാക്കുക, ട്രെൻഡ് അങ്ങനെ പുതിയതായിട്ട് തന്നെ നിലനിർത്തുക എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളായതുകൊണ്ടാണ് എനിക്കിത് പെട്ടെന്ന് പറയാൻ തോന്നിയത്. അങ്ങനെ സിനിമയുടെ ഏറ്റവും വലിയ വിജയങ്ങളിലേക്ക് പോകാൻ വേണ്ടി നമ്മൾ ട്രെൻഡിൻ്റെ പിന്നെ പോകാതെ പുതിയ ട്രെൻഡുകൾ ഉണ്ടാക്കുക. നമസ്കാരം.